ഞാൻ എഴുതിയ രണ്ടു മണിക്കൂർ നാടകം റിഹേഴ്സലിലെല്ലാം കഴിഞ്ഞ് അത് അരങ്ങേറാൻ പോകുന്ന ഘട്ടത്തിലാണ് നിർഭാഗ്യവശാൽ കലാകാരന്മാരെ വല്ലാതെ ബാധിച്ച കൊറോണ വന്നത്. ആ കൊറോണ വന്നതോടുകൂടിയിട്ടാണ് നാടകം പൊടിഞ്ഞ അതിപ്പോഴും അരങ്ങേറാൻ കഴിഞ്ഞിട്ടില്ല. ജീവിതം മടക്കി വാങ്ങിയപ്പോൾ എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. അപ്പോൾ ഇനി ജീവിതം മടക്കി വാങ്ങേണ്ടിയിരിക്കുന്നു, ഇതാണ് അവസ്ഥ. അതുകൊണ്ടവരെ നാടകവും ജീവിതവും എന്ന ഈ പരമ്പരയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പരമ്പര സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം എന്നെ പോലെ കുറേയേറെ നാടകക്കാരെ സമൂഹത്തിന് പരിചയപ്പെടുത്താനുള്ള പരമ്പരയാണ്, മറക്കരുത് എന്ന് ആമുഖമായിട്ട് നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഒരു ചലച്ചിത്രത്തിലെ കണ്ടിട്ടുണ്ട്, കാഴ്ച എന്ന സിനിമയിൽ സംവിധായകനായിട്ടുള്ള ബ്ലസ്സി. അപ്പോൾ അതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പ് ഉണ്ടായിരുന്നു, അതിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, നാടകം ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ എങ്കിലും എനിക്കൊരു വേഷം തന്നു, ഞാനത് അഭിനയിച്ചു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അഭിനയിച്ച ഒരു ചലച്ചിത്രം എന്ന് പറയുന്നത് കാഴ്ച എന്ന് പറയുന്ന ചലച്ചിത്രമാണ്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് കാഴ്ച പോയി എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥ. ഈ കൊറോണ കാലഘട്ടത്തിൽ തന്നെ ഒരു ഷുഗർ അല്പം കൂടി എൻ്റെ കണ്ണിൻ്റെ വെയിൻ കട്ടായി. വെയിൻ എൻ്റെ ശസ്ത്രക്രിയയ്ക്ക് അംഗവാലി എല്ലാഫിലാണ് പോയത്. കാശ് ഏകദേശം രണ്ട് കണ്ണിനും കൂടിയിട്ട് ഒരു ലക്ഷത്തോളം രൂപയോളം എൻ്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ കാഴ്ച അവർ കൊണ്ടുപോയി, കാഴ്ചയും കൊണ്ടുപോയി എന്നാണ് അവസ്ഥ. ഇപ്പോൾ ഒരു കണ്ണിനെ കാഴ്ചയുള്ളൂ. അത് ഇതിന് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളായി കുറേ ഒരു കൊല്ലത്തിലധികമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വീണ്ടും മറ്റേ ഇംഗ്ലീഷ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകണം. പോകാൻ സത്യം പറഞ്ഞാൽ പ്രതിസന്ധി നിങ്ങൾക്കെല്ലാം ഊഹിക്കാം എന്താണ് പ്രതിസന്ധി എന്നുള്ളത്. കാരണം നാടകലാകാരന്മാർ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ബിഗ് സീറോ ആണ്. കാരണം അവരുടെ വരുമാനം അങ്ങനെയാണല്ലോ. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ ഒരു ഇടതുപക്ഷ ചിന്തകനായി എനിക്ക് ഇപ്പോൾ വലതുപക്ഷ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ ഇടത് കണ്ണിയിൽ നേരിയ കാഴ്ചയുള്ളൂ. അതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ദുഃഖം ഇപ്പോൾ സമീപകാലത്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഇനി ഞാനൊരു എനിക്കൊരു പേരക്കുട്ടി ഉണ്ടായി, എൻ്റെ മകന് ഒരു കുട്ടി ഉണ്ടായി. അപ്പോൾ അതിനെ കാണാൻ പറ്റാത്തൊരു വലിയ ദുഃഖം മനസ്സിലുണ്ട്. കാഴ്ച വീണ്ടെടുക്കണമെന്നുണ്ട്. അതാണ് ദുഃഖം. മറ്റ് പ്രയാസങ്ങളും പ്രതിസന്ധിയൊന്നുമില്ലാതെ നാടകത്തിലൂടെ അതിജീവിച്ച ഒരു കലാകാരനാണ് ഞാൻ. ഞാൻ മാത്രമല്ല, കുടകരയിൽ കുടകര എന്ന പേരിൽ പ്രസിദ്ധമായ വേറെ ചിലരൊക്കെ ഉണ്ട് കേട്ടോ. കുടകര മാധവേട്ടുണ്ട്, കുടകര സുമാരേട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കെല്ലാം കേരളം ലോകമൊക്കെ ആദരിക്കുന്ന നമ്പാടൻ മാഷ് ഇവരൊക്കെ കുടകരക്കാരാണ്. അപ്പോൾ ആ കുടകരക്കാരെ പട്ടികയിൽ എനിക്കും കുടകര എന്ന് പറഞ്ഞ് കയറാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട്. അതിനിടയാക്കിയത് നാടകമാണ്. പിന്നെ നമ്മുടെ സിനിമയിൽ ഇപ്പോൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പൗളി ചേച്ചി, പൗളി ചേച്ചിയോടൊപ്പം തുല്യ പ്രാധാന്യമുള്ളൊരു വേഷം എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞു. അന്ന് പൗളി ചേച്ചിയുടെ പഴയ നാടകങ്ങളൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ പറയാറുണ്ട്, ഈ സാധനത്തിൻ്റെ കൂടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സ്റ്റേജിൽ അഭിനയിക്കാൻ പറ്റുമോ എന്നിങ്ങനെ മനസ്സിൽ തമാശക്കായി പറയാറുണ്ട് നമ്മുടെ സുഹൃത്തുക്കളോട്. പൗളി ചേച്ചിയോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞു. പൗളി ചേച്ചിയോടൊപ്പം ഉള്ള അഭിനയം ഭയങ്കര രസകരമായിട്ടുള്ളൊരു അനുഭവമാണ്. കാരണം പൗളി ചേച്ചിയുടെ ഒപ്പം ഇങ്ങനെ അങ്ങോട്ട് നിന്ന് കൊടുത്താൽ മതി, അത്രയ്ക്ക് അസാധ്യമായിട്ടുള്ള ടൈമിംഗ് ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. ആ നാടകത്തിൽ എൻ്റെ വേഷവും സുന്ദരമായിട്ടുള്ളൊരു വേഷമായിരുന്നു അത്. ഞാൻ വളരെ നന്നായിട്ട് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ക്ലാരിനെറ്റ് വായനക്കാരൻ്റെ വേഷമായിരുന്നു. അപ്പോൾ ക്ലാരിനെറ്റ് ചുണ്ടത്ത് വെക്കിലും വായിക്കലും എൻ്റെ വിരലിൻ്റെ അനക്കുമ്പോൾ മൂവ്മെൻ്റ് പറ്റിയിട്ട് ഈ നാടകം കഴിഞ്ഞപ്പോൾ പലയിടത്തും സംഘാടകർ മറ്റേ എൻ്റെ കൂട്ടുകാരന്മാരോടൊക്കെ ചോദിച്ചു, ആള് ശരിക്ക് ക്ലാരിനെറ്റ് വായനക്കാരൻ തന്നെയാണ് അല്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവർ ചിരിച്ചു. കാരണം അത്ര കറക്റ്റാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. നല്ല വേഷമായിരുന്നു, നല്ല ഹ്യൂമറും. ഇതിനിടയിൽ ഞാൻ പറയാൻ പോയ വേഷം, ഞാൻ അധികം ചെയ്തിട്ടുള്ള ഹ്യൂമർ വേഷങ്ങളാണ് കേട്ടോ. ജീവിതത്തിൽ ഞാൻ വളരെ സീരിയസ് മേനാണെങ്കിലും കോമഡി കഥാപാത്രങ്ങളാണ് ഞാൻ ചെയ്തു പോന്നിട്ടുള്ളത്. അതിന് അങ്ങനെ തിരഞ്ഞെടുക്കാൻ കാര്യം വേറൊന്നുമില്ല. നമ്മുടെ ശരീര ഭാഷ, നമ്മുടെ ശരീരം വളരെ ചെറിയ മനുഷ്യനാണല്ലോ നമ്മൾ. അപ്പോൾ ഏറ്റവും അത് കോമഡി ചെയ്യാൻ നല്ലതാണ്. പക്ഷേ കോമഡിയന്മാർക്കാണ് ഏത് കഥാപാത്രത്തിനെയും പ്രതിഫലിപ്പിക്കാൻ കഴിയുക എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പൊതുവെ സമൂഹം അംഗീകരിക്കുന്ന സത്യം കൂടിയാണ്. അപ്പോൾ അങ്ങനെ കോമഡി ചെയ്ത് ആളുകളെ ചിരിപ്പിച്ച് കൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എൻ്റെ ചേട്ടൻ്റെ ഭരണ ദിവസവും
anu ente uru pertiaga karakter itu. Nama itu ala uru ciri pikin ta awasti orang, jangan melalui semua itu lagi itu. Pasal anu padahal kurir ala uru ciri pikin ente kau itu, banyak orang kau diikat itu ini. Jangan tanah soyan berputu. Ceria-ceria versi malu, anda bulitce pertan matra ini ceria versi cian blasi itu lah sahur itu kau tu sama cepat. Saya anak kan naaram, anda kul kuda itu. Ibu shootinger kan ini tak kembar malu. Ingin aku repeat pertanyaan ini malu. Corcce serial ini malu, anu warna perum ini ni anak wasta. Apa naaram, orang mai tu beri kian ini kip pedi aku. Pedi ni cak pinnya ada ingin aku notu perum yang cinti jontol pedi. Jiwa itu pertama itu break kan mari, nama lain ada yang teranan jadi, nolor itu melalui pedi, pedi anak, alanggilah ada satu challenge itu kan nolor itu manusia itu korawa anak saat itu le, aturan megalik ke karangan gaya orang mana, mana ini kita tuh nolor, ipun dari rum ini pop pertama ada rumah binaya ni hilang, ketawa, Hindu asal jiyam, Hindu jiyam, nama sendiri anak, ada rumah urut lagi bantu, apa ini pedi ni? Nampaknya mungkin sesama orang yang kuda. Ipo terkali katanya orang ni, ipo terkali katanya tu, yang orang pola gaya gaya mereka lu produksi jin orang ni. Malayalam sinema logat tu, po praya ayah orang ni, beranda tu lepas tin tu. Adapun, nadi gaya itu, nada mari itu. Oke, orang ni cerpakai lagi, curi mana lepas tin tu. Adapun, sakti tu le, yang orang pola, Hindu esom, pradivikya, pradivikya. Emu canggotola erkail punum, awasaran kita naga eritile, beliye korowerin nanti. Tu Malayalam naada erangkata, alasan barangkata prosesnya itu dulu ni Kristen, angan itu mudi beru, mana pada pergal bomari mudi begal nanti. Pasal mudi begal ni kunun kadawatran lah kanta time ni dia adum, apa itu lah ala ala kanta pudia itu characterisation stickam ni dia itu erite around ni lo. Emu tu jiwet nanti nalluru panggil nai, nalluru sadawanam. Alagalah, mati itu kontrol lah itu sustia ane calegit ada yang kita lakukan. Aduh, September ni ada tu, beliau perlu produksi barang macam itu lah gaya ni. Karena yang lain pola, alangkah lupa arwud itu segenya beri, alangkah le, awalnya ni jatuh satu samuham, alllo orang mana. Awalnya alllo samaan orang mana, awalnya ke kontributi itu panggil de, samu itu ni orang de, awalnya kontributi itu, Adan dia itu, ane boleh cerita ana ini pudia dalam orang jiwik ini. Enam tu orang makan. Adapun yang kita kaya orang makan beli rupa tu sendiri. Nama kita kalau canggih tu orang lain orang sundera mai tu perform jaya. Orang perasan ni lah sundera mai tu perform jaya. Canggih tu orang pasal, orang beli kira. Adapun nama tu ni apa? Paleri, ini perayaan tu lah. Beli kiatan lagi lah, orang kau ni karakter nak kat terus pusing di pemalayala sinema yang betul mana betul dia mana. Pemalayala tu leh prosesi ayat lah, paraya nada yang dia anak kolapun ini lelici. Cepat tambah nak tu leh velasi kau dia mana. Walau ada famous ay, ada. Apa nada ya, nadi marka ilum, nada marka ilum. Mama malah power leh pusing dia yang kau ini better peraya ilum. Ya, anda itu milik orang orang lain nampol sahur. Enam belas hari, Godfather, enam sinema, ini abinichu. Aduh, yang itu tu betul bahasa bahasa kalau remake itu, apa beran apa ni, lalu itu enam belas hari, lalu itu tu leh remake itu. Entah apa ayat dia itu, apa ni sih? Shakala awat itu ni power, aduh, yang mana kurangkan itu tu nada kerja ni. Apa nada kerja ni, mungkin bersih kelih, enam, perayaan tu.